أعوذ بالله، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين. إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. ഞാന് ചില ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടുമോ നോക്കാം. ഞാൻ 5 ചോദ്യങ്ങൾ ചോദിക്കാം. നമ്പർ ഇട്ടേ 1 to 5. ഖുർആൻ്റെ ബേസിക് ആയിട്ടുള്ള 5 ചോദ്യങ്ങൾ, ഏറ്റവും ബേസ് എല്ലാവർക്കും അറിയുന്ന 5 ചോദ്യങ്ങൾ. ഒന്ന്, നിങ്ങൾ ആൻസർ മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഖുർആനിൽ എത്ര ജുസ് ഉണ്ട്? ഹൗ മച്ച് ജുസ് ഇൻ ഖുർആൻ? ജുസ് എത്ര എണ്ണം ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. ഖുർആനിൽ എത്ര ജുസ് ഉണ്ട്? അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഖുർആനിൽ എത്ര ജുസ് ഉണ്ട്? ആൻസർ കിട്ടിയായിരിക്കാം. എത്രയാ? 30. 30. ഓക്കെ, കറക്റ്റ് ആണ്. രണ്ടാമത്തേത്, ഖുർആനിൽ ടോട്ടൽ എത്ര സൂറത്തുകൾ ഉണ്ട്? എഴുതിക്കോ, എഴുതിക്കോ, ആൻസർ എഴുതിക്കോ. 114. 114 സൂറത്തുകൾ ഉണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഖുർആനിലെ ഏറ്റവും വലിയ ബിഗ് സൂറ ഏതാണ്? ഏറ്റവും വലിയ സൂറത്ത് ഏതാണ്? ആഷിദ്, ആശിത ഉത്തരം എഴുതിയാ. ആ ഏതാണ്? ബക്കറ. സൂറത്തുൽ ബഖറ. നാലാമത്തേത്, ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത് ഏതാണ്? മൂന്നായത്തുള്ള ഏറ്റവും ചെറിയ സൂറത്ത് ഏതാണ്? മിസ് എ ആൻസർ പറയും. സൂറത്തുൽ കൗസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് ടഫ് ഉള്ളത്, സൂറത്തുൽ ബഖറയിൽ എത്ര ആയത്തുകൾ ഉണ്ട്? ഏറ്റവും വലിയ സൂറത്ത് സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറയിൽ എത്ര ആയത്തുകൾ ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. എത്ര ആയത്തുകൾ സൂറത്തുൽ ബഖറയിൽ ഉണ്ട്? 286. 286. ഇനി ഇപ്പം 5 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി നിങ്ങളാണ് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഹാഷിദ് ചോദിക്കും. അവസാനത്തെ നബി ആര്? ഓ, അത് പറയാത്ത ആരെങ്കിലും ഉണ്ടാവോ? ഈസി ക്വസ്റ്റ്യൻ ആ ചോദിക്കല്. സഫാന ചോദിക്ക. ചോദിക്കേ, ഖുറാനിലെ ഏറ്റവും വലിയ ആയത്ത്? ആ, ഖുർആനിലെ ആയത്തുകൾ, സൂറത്ത് എന്ന് പറഞ്ഞാൽ ഒരു ചാപ്റ്റർ, ഒരു വരിയാണ്. ഒരു നമ്പർ മുതൽ അടുത്ത നമ്പർ വരെ കാണുന്ന ഒരു വരിയാണ് ഒരു ആയത്ത്. അങ്ങനെ ഖുർആനിൽ ഏറ്റവും വലിയ ആയത്ത് ഏതാണെന്നാണ്. നിങ്ങൾ ഖുർആൻ എടുത്തു കഴിഞ്ഞാൽ
ഒരു പേജ് മുഴുവൻ ഒരായത്ത് കാണും. ഒരു പേജ് ഹോൾ പേജ് ഒരായത്ത് ഉണ്ടാവും. എന്നുവെച്ചാൽ ഒരായത്താണ് ഒരു പേജ് മുഴുവൻ, കംപ്ലീറ്റ് പേജ്, ഏറ്റവും ബിഗ് ആയ. അതേതാണ് എന്നാണ് ചോദ്യം. ആൻസർ കിട്ടിയത് ആർക്കൊക്കെയാണ്? നിസബ് ആൻസർ പറഞ്ഞേ. അറിയില്ല. ഓക്കെ. അഹന് ആൻസർ പറ. എന്താ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തത്? ക്വസ്റ്റ്യൻ കേട്ടില്ല. അപ്പൊ നീ എന്ത് ചെയ്യായിരുന്നു അവിടെ? ഞാൻ ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്യും. ക്വസ്റ്റ്യൻ ഉണ്ടാക്കേ? ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോ ക്വസ്റ്റ്യൻ കേൾക്കാം. ജയാൻ ഫത്തഹ ആയത്താണ് ചോദിച്ചത്. ഓ സൂറ ബക്കറ ആയത്ത് 282. ആയത്തുദ്ദൈൻ, അങ്ങനെയാണ് ആയത്തിന്റെ പേര് പറയാ കേട്ടോ. സൂറത്തുൽ ബഖറയിലാണ് ആയത്തുള്ളത്. ആയത്തുദ്ദൈൻ, ആയത്തുദ്ദൈൻ എന്ന് പറഞ്ഞാല് കടം വാങ്ങിക്കൊടുക്കുമ്പോൾ, നമ്മൾ ക്യാഷ് ഡീലിംഗ് ഫിനാൻഷ്യൽ ഡീലിംഗ് ഒക്കെ നടത്തുമ്പോൾ നമ്മൾ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് ആയത്തുദ്ദൈനിൽ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യന് ആരാ ആരാ ചോദിക്കുന്നത്? ആ സംസം വരാണ്ടാ സംസം എന്ന് പറഞ്ഞാൽ എന്താണെന്നാ? സംസം വെള്ളത്തിന്റെ കാര്യ പറയണ. സംസം ആർക്കെങ്കിലും അറിയോ? ഗൂഗിൾ ചെയ്യാം. സ്റ്റോപ്പ്. എന്താ പറഞ്ഞത്? സ്റ്റോപ്പ്. സ്റ്റോപ്പ്. സംസം അല്ലേ നീ പറഞ്ഞത്? അടുത്ത ക്വസ്റ്റ്യൻ ആരാ ചോദിക്കുന്ന? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജയാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. സംസം കെണ കുഴിച്ചതായി. സംസം എന്ന ആ കിണർ കുഴിച്ചത് ആരാണ്, ഏത് നബിയാണ് എന്നാണ് ചോദിക്കുന്നത്. ഇസ്മായിൽ നബി. ഇസ്മായിൽ അലൈഹിസ്സലാം കുഴി കാലിട്ട് അടിച്ചപ്പോ വന്നു അല്ലേ? ആരായിരിക്കും കുഴിച്ചിട്ടുണ്ടാവുക? കാലിട്ട് അടിക്കാറുമ്പോ ചെറിയ കുട്ടിയല്ലേ, അത് ആ സമയത്ത് കാലിട്ട് ഇങ്ങനെ അടിക്കുന്ന സമയത്ത് എണീറ്റ് കിണർ കുഴിക്കാൻ കഴിയില്ലല്ലോ. അപ്പോ ഏത് നബിയാണ്? ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ ഉപ്പയുടെ പേരെന്താണ്? അതാണ് അതിന്റെ ആൻസർ. ഉപ്പയുടെ പേരെന്താ? ഇബ്രാഹിം. ഇബ്രാഹിം. ശരി. അടുത്തത് പിന്നെ വെരി ഈസി ക്വസ്റ്റ്യൻ ആണ്. അമ്മ ജുസയിൽ എത്ര സൂറത്തുകൾ ഉണ്ട്? ഖുർആൻ എടുത്ത് എണ്ണി നോക്കണം. അപ്പൊ ഇനി സാറ്റി 37. 37 സൂറ അമ്മ ജുസയിലാണെങ്കിൽ സൂറത്തുൽ നാ ജുസ് 29 തബാറക്ക ജുസയിൽ എത്ര സൂറത്തുകളുണ്ട്? തബാറക്ക ജുസയിൽ എത്ര സൂറത്തുകളുണ്ട്? പതിനൊന്ന്. ഓക്കെ, ഇനി മാത്സ് ആണ്. 37 + 11 11 സൂറത്തും 37 പ്ലസ് ചെയ്താൽ എത്രയാണ്? നാൽപ്പത്തിയെട്ട്. ഓക്കെ, 48 ശരി ഉത്തരാണ്. 48 സൂറത്തുകള് ആണ്. ഓക്കെ, ഇനി പിന്നെ ഒരു നല്ല ടഫ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മൈനസ് ചെയ്യാൻ അറിയോ? സ്കൂളിൽ പോകുന്നവർ കൈപൊക്കി.
സൂറ പോകണ്ട അല്ലേ. മൈനസ് ചെയ്യാനറിയോ? ടോട്ടൽ എത്ര സൂറ? 114. എഴുതിക്ക അവിടെ. 114 മൈനസ് 48 ആർക്കാണ് സ്ഥലം കിട്ടുക നോക്ക. അതായത് അമ്മയിലെയും തബാറക്കയിലെയും സൂറത്ത് മൈനസ് ചെയ്താൽ -48. സ്കൂളിൽ പോകുന്ന കാര്യമാണോ നോക്കാല്ലോ. സ്കൂളിൽ പോകുന്നതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? 114 ആൻസർ ചെയ്യാൻ കുറച്ച് സമയം കൊടുക്കുന്നത്. ചിലർ ഇങ്ങനെ എഴുതി 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 ചെയ്യുന്നുണ്ട്, അവർക്ക് ടൈം കൊടുക്കുകയാണ്. എത്രയാണ് തന്നെ? 66 56 ആർക്ക് കിട്ടി? 66 66 66 ആർക്ക് കിട്ടി? സഫാൻ എത്ര കിട്ടി? 66 അലിയ 66 66. ഓക്കെ, സെവൻ എത്ര കിട്ടി? അശ്വതിനോ? അശ്വതിന് കിട്ടി എത്ര? കിട്ടിയില്ല. 96 96 അല്ലേ. എൻ്റെ മാത്സ് ടീച്ചറോടെ ആ പണി നിർത്തിയിട്ട് വേറെ മീൻ പണിക്കോ ഒക്കെ പോകാൻ പറയും അല്ലേ. അങ്ങനല്ലേ, ശരി. മാത്സ് ടീച്ചറെ കുഴപ്പമായിരിക്കൂല അല്ലേ, ടീച്ചർക്ക് നല്ല പ്രശ്നം. ഓക്കെ, ഇനി അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ. ഉത്തരം നിങ്ങൾ കണ്ടുപിടിക്കണം. അതായത് ഞാൻ ഇങ്ങനെ പറയുന്നത്, ഖുർആനിൽ എത്ര സൂറത്തുണ്ട് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചോ. അത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കും. ആ ടോട്ടൽ സൂറത്തുനിന്ന് അമ്മ ജുസയിലെ സൂറത്തുകൾ മൈനസ് ചെയ്താൽ ബാലൻസ് എത്ര? ഖുർആനിലെ മൊത്തം സൂറത്തുനിന്ന് അമ്മ ജുസയിലെ സൂറത്തുകൾ മൈനസ് ആക്കിയാൽ ടോട്ടൽ എത്ര? അലി നോക്ക്, കണക്ക് കൂട്ടി നോക്ക്. മുഹമ്മദ് മുനീർ, അതിന് രണ്ട് കാര്യം ആദ്യം അറിയണം. ഒന്ന്, ടോട്ടൽ സൂറത്ത് എത്ര ഉണ്ട് എന്ന് അറിയണം. അമ്മ ജുസയിൽ എത്ര സൂറത്ത് ഉണ്ട് എന്ന് അറിയണം. അത് മൈനസ് ചെയ്യാനും അറിയണം. ആഷിതേ, ഈ ഉത്തരം കറക്റ്റ് ആവണേ. കിട്ടിയാ? കിട്ടിയാ? ഉത്തരം കിട്ടിയാ? ഓക്കെ, ഉത്തരം പറയില്ലേ, ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്താൽ മതി. ഉത്തരം പറയല്ലേ, ടോട്ടൽ എത്ര സൂറ ഉണ്ട്? അശ്വത് അൺമ്യൂട്ടേ. 114 114. 114. 114 അമ്മ ജുസാണ് മൈനസ് ചെയ്യേണ്ടത്. അമ്മ ജുസ് എത്ര ഉണ്ട്? എത്ര സൂറുണ്ട്? 30 37. അപ്പൊ 114 മൈനസ് 37 ആൻസർ കിട്ടിയ എനിക്ക് ഇത്രയാ. 27 27 മിസബിന് ഓ 77. ആശയത്തിന് 27 അല്ലേ കിട്ടി? 77 ആണോ? സഫാൻ എത്ര കിട്ടി? 77 77 കിട്ടിയവരൊക്കെ കൈപോക്ക്. ആർക്കൊക്കെ കിട്ടി? ഓക്കെ, അവര് കറക്റ്റാണ്. ഓക്കെ, ഇനി പിന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നവർ മാത്രം, ക്വസ്റ്റ്യൻ ഉള്ളവർ കൈപ്പൊക്ക്. നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ കൈപ്പൊക്ക്. അൽഫി ആലിയ. മത്സ്യം വിഴുങ്ങിയ നബി. മത്സ്യം വിങ്ങിയ നബിയല്ല, മത്സ്യം നബിയെ വിങ്ങിയാണ്.
ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോ മത്സ്യം ഒരാൾ തിന്നായി പോലെ അർത്ഥം മാറിപ്പോലെ. പാമ്പ് കടിയേറ്റു മരിച്ചു, അങ്ങനെയല്ലേ മനസ്സിലായോ? മലയാളം പറയുമ്പോൾ ശ്രദ്ധിക്കണം. പാമ്പ് കടിയേറ്റു മരിച്ചു, പാമ്പല്ല മരിച്ചത്, പാമ്പ് കടിയേറ്റ് വേറെ ആള് മരിച്ചതാ അല്ലേ. അതുപോലെ ഇപ്പൊ ഇത് ആരാണ് ജയൻ? ഓ മൂസ നബി. മൂസാ നബിയാണ് പഠിച്ചവനെ. ഇൻഷ യൂസഫ് നബി. യൂസുഫ് നബി അല്ല, രണ്ടുപേരും തെറ്റ് പറഞ്ഞു. ഈ നബി എന്താ ചെയ്തെന്നറിയോ? ഈ നബി ഇങ്ങനെ കുറേ കാലം പ്രബോധനം ചെയ്ത് ആളുകൾ ഒരു നിരാശ വന്ന് ആ കഥ അങ്ങനെയാ പോകുന്നത്. എന്നിട്ട് ഒരു ഷിപ്പിൽ യാത്ര ചെയ്യായിരുന്നു. ഷിപ്പിൽ നിന്ന് യാത്ര ചെയ്തപ്പോ ഷിപ്പ് പിന്നെ അതായത് ഒരു കടൽ കപ്പൽ ഇങ്ങനെ പിന്നെ മുങ്ങാനായി, കാറ്റ് വന്നു. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോ അവിടെ കപ്പിത്താൻ ഇല്ലേ, കപ്പലിന്റെ ഹെഡ് മാനേജർ വന്നിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞത് സുഫാനെ? എന്താ പറഞ്ഞത് കേറുക? എന്താ പറഞ്ഞ അറിയില്ല. ആരോ ഒരാള് പിന്നെ ഗുരുത്തം കെട്ട ഒരാൾ ഇതിലുണ്ട്. അപ്പൊ ഒരാൾ എന്തായാലും ഇതിൽ നിന്ന് ഒഴിവാക്കണം, നമുക്ക് നറുക്കിടാം, എന്നിട്ട് അയാളെ കടലിലേക്ക് വലിച്ചെറിയാന്ന് പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് എന്ത് ചെയ്ത് നറുക്കിട്ട് അങ്ങനെ അവസാനം വീണത്. അങ്ങനെയാണ് സ്റ്റോറി വരുന്നത്. അങ്ങനെ ഈ നബി കടലിലേക്ക് വീഴുകയാണ്, കടലിലേക്ക് തള്ളിയിടുകയാണ് അവര്. അങ്ങനെ കടലില്, കാരണം അതൊരു അദാബായിട്ടാണ്, അള്ള ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചു, അമാനത്ത് ഏൽപ്പിച്ചു പ്രവാചകത്വം. അത് ചെയ്ത് ക്ഷമയോടെ കാത്തിരിക്കാതെ പോയതിന്റെ പേരിലാണ് ആ ഫിഷ് വലിയ വെയിൽ, വലിയ തിമിംഗലം. നമ്മളെ ഇതൊരു നമ്മളെ നമ്മളൊരു മത്തി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഒരു മത്തിയുടെ വലുപ്പം എത്ര, ആ ചെറിയ മീന്. പക്ഷേ ഒരു ഫിഷ് നമ്മളെ തിന്നണമെങ്കിൽ എത്ര വലുപ്പം ഉണ്ടാവും ആ ഫിഷിന്? റൂമിന്റെ വലുപ്പം എന്തായാലും ഉണ്ടാവണ്ടേ. ഒരു ആനനെ കണ്ടവര് ആരാ, ഏകദേശം ഒരു 30 ആനന്റെ വലുപ്പമൊക്കെ ഉള്ള ഫിഷ് ഉണ്ടെന്ന്, നെക്കാൾ വലിയ ഫിഷ്. വലിയ മീന് വന്നിട്ട് വിഴുങ്ങി, അവസാനം കരയിൽ കൊണ്ടുപോയിട്ട് പിന്നെ ആ ഫിഷിന്റെ വയറ്റിൽ നിന്നാണ്, വായിൽ കിടന്നിട്ടാണ് തൗബ ചെയ്യുന്നത് അള്ളഹാനോട്. ഞാൻ തിരിച്ചു പോയിക്കോളാം, ഞാൻ എൻ്റെ പ്രബോധനമായിട്ട്. കാരണം നബിയെ സംബന്ധിച്ചിടത്തോളം നബിക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായി അവിടെ. അപ്പൊ ആ പ്രയാസങ്ങളൊക്കെ സഹിക്കാൻ പറ്റാതായപ്പോഴാണ് റിയലി നബി ആ ദൗത്യം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. പക്ഷേ അള്ളാഹു തൗബ സ്വീകരിച്ചു, ഫിഷ് എന്ത് ചെയ്ത് ഒരു കരയിൽ കൊണ്ടുപോയിട്ട് തുപ്പിക്കളഞ്ഞു അല്ലെ. അതാണ് സ്റ്റോറി. കിട്ടിയ ഉത്തരം കിട്ടിയ അതേന്ന് പറയും. യൂനസ് നബി. നേരത്തെ പറഞ്ഞ് മൂസാ നബി, ഇപ്പൊ പറഞ്ഞ് യൂനുസ് നബി. അതാണ് ആ ചരിത്രം, ആ കഥ അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ ആരാ? ക്വസ്റ്റ്യൻ അല്ലേ, പിന്നെന്താ പാട്ട് പാടാ. നേരത്തെ തന്നെ ആൻസർ പറയാന്. ആ പറ നൂഹ് നബി. അല്ലടാ, യൂനുസ് നബി പറഞ്ഞേ. അത് ശരി, യൂനുസ് നബി എന്ന് പറഞ്ഞല്ലോ, ആൻസർ പറഞ്ഞല്ലോ. ഇൻഷ അസക്കും എന്ന് പറഞ്ഞാ ഓ അസക്കും. അസഖൂം എന്ന് പറഞ്ഞാൽ എന്താന്നാ? അതൊന്നും ഇപ്പൊ ഇവിടെ ആർക്കും കിട്ടാൻ സാധ്യതയില്ല. അലിക്കറിയാലേ അസഖൂം അലിക്കറിയാ? ഓ ആ നരകത്തിലെ ഒരു ഫുഡ്, മുള്ളുള്ള തിന്നാല് ഹൂമിനെ പറ്റി പറഞ്ഞത് അല്ലെ ഇൻഷ? അങ്ങനെയല്ലേ ചോദിച്ചേ? അതായത് അത് ആ ഫുഡ് കഴിച്ചു കഴിഞ്ഞാല് വിശപ്പ് മാറൂല്ല, അതങ്ങോട്ട് ഇറങ്ങൂല്ല, തുപ്പി കളയാനും പറ്റൂല, തിന്നാ കുടുങ്ങി അല്ലെ. ചക്ക ചവണി എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ട്, ചക്കന്റെ കൂടെ ഉണ്ടാവുന്ന ഒരു ചവണി പോണത്തിന്റെ സാധനം, അത് വായ കുടുങ്ങി അങ്ങനെ ഉണ്ട്, അതുപോലെയാണ്. പക്ഷെ അതുപോലെയല്ല, അത് മുൾച്ചെടിയാണെന്നാണ്.
ചോദിച്ചോ. ബിസ്മി ഇല്ലാതെ ഓതുന്ന സൂറത്ത്. ഓ, എല്ലാ സൂറത്തും നമ്മൾ ഓതുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലിയിട്ടാണ് തുടങ്ങുക. ബിസ്മി ബിസ്മി ഒരു സൂറത്ത് തുടങ്ങുമ്പോൾ ബിസ്മി ഇല്ല ഖുർആനിൽ. അതേത് സൂറത്താണ്? സൂറത്തുൽ ബറാത്ത്. ബറാ. ബറാത്ത് അങ്ങനെ പേരുണ്ട്, പക്ഷെ സൂറത്തിന്റെ ശരിയായ പേര് സൂറത്തു തൗബ. സൂറത്തു തൗബയാണ് ശരി ഉത്തരം. ഓക്കെ, ഇനി നമ്മൾ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പിന്നെ എൻഡ് ചെയ്യാനുണ്ട്. അതിനു മുമ്പ് നിങ്ങളോട് 5 ചോദ്യങ്ങളോട് ഞാൻ ചോദിക്കുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ന് ഇതുവരെയുള്ള എല്ലാ വഖത്തും ബാങ്ക് കൊടുത്തു കഴിഞ്ഞ എല്ലാ നിസ്കാരങ്ങളും നിസ്കരിച്ചവർ ആരെല്ലാണ്? എല്ലാവരുണ്ട്, അഹന്നൊഴികെ ബാക്കി എല്ലാവരും നിസ്കരിച്ചു. ഓക്കെ, ഗുഡ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ന് സൺഡേ ആണല്ലോ അല്ലേ, ബോയ്സ് ആരെങ്കിലും ഏതെങ്കിലും വഖത്ത് പള്ളിയിൽ പോയിട്ടുണ്ടോ? ഇതിനും ഭേദം ക്രിസ്ത്യാനികളായിരുന്നു എന്നാ. ക്രിസ്ത്യാനികൾ ഞായറാഴ്ചയെങ്കിലും പള്ളിയിൽ പോകും, അങ്ങനെയാണ് അല്ലേ. ഓക്കെ, റയ്യാനും മിസ്സബും പള്ളിയിൽ പോയിട്ടുണ്ട്. ശരി, മൂന്നാമത്തെ ചോദ്യം, പിന്നെ ഉത്തരം അറിയുന്നൊരു കൈപൊക്ക വേണ്ട കേട്ടോ. ഇപ്പോ യുദ്ധം നടക്കുന്ന സ്ഥലം എവിടെയെന്ന് നിങ്ങൾക്ക് അറിയാം? വാർ, യുദ്ധം നടക്കുന്ന, യുദ്ധം എന്നൊന്നും അല്ലേ പറയാൻ പറ്റുക, യുദ്ധം എന്ന് പറഞ്ഞ ഒരു മാന്യത ഉണ്ട്, അതല്ല അല്ലേ. ഈ കുഞ്ഞുങ്ങളെ കൊല്ല അല്ലേ ഇസ്ലാമിന്റെ യുദ്ധ നിയമത്തില്, ഇസ്ലാമിന്റെ മാത്രമല്ല പിന്നെ ലോക രാജ്യങ്ങള് പിന്നെ അല്ല UN അടക്കം യുദ്ധക്കുറ്റം എന്ന് പറഞ്ഞ ഒരു യുദ്ധക്കുറ്റമാണ് സിവിലിയൻസിനെ കൊല്ലാൻ പാടില്ല. സിവിലിയൻസ് എന്ന് പറഞ്ഞാൽ ആരാ? ഒരു രാജ്യത്തിന്റെ പൗരന്മാരെ കൊല്ലാൻ പാടില്ല. യുദ്ധം നടക്കുന്ന ആരും ആരുമായിട്ടാ? പട്ടാളക്കാരമ്മല്ല, മിലിറ്ററി ഫോഴ്സും തമ്മിലാണ്. അപ്പോ അവിടെ കുട്ടികളെ കൊല്ലുന്നു. ഈ കുട്ടികളെ കൊല്ലുന്ന ഈ യുദ്ധം ഇസ്രായേലാണ് കുട്ടികളെ കൊല്ലുന്നത്. ഒരുപാട് കുട്ടികളെ കൊന്നു. കൊന്നതിൽ അപ്പൊ 15,000 15,000 ആളുകൾ മരിച്ചു, അല്ലെങ്കിൽ രക്തസാക്ഷികളായി. ഈ 15,000 ആളുകളിൽ നല്ലൊരു ശതമാനം, ഓൾമോസ്റ്റ് ഒരു 45% എങ്കിലും കുട്ടികളാണ്. അപ്പോ ഈ യുദ്ധത്തില് ഫൈറ്റേഴ്സ് ആയിട്ട് തിരിച്ച് ഫൈറ്റ് ചെയ്യുന്ന ഒരു ടീമുണ്ട്, ആ ടീമിന്റെ പേര് എന്താണ്? അറിയുന്ന ഒരു കൈപ്പൊക്കി വേണ്ട വേണ്ട, അറിയാത്ത ഒരു കൈപ്പൊക്കി. അറിയാത്തവരുണ്ടല്ലേ. മെറിൻ അറിയില്ല, യു ഡോണ്ട് നോ. ഫൈറ്റേഴ്സ് ആരെ ഡിഫെൻഡ് ചെയ്യുന്നെന്ന് ഇസക്ക് അറിയില്ല, നായ്മക്ക് അറിയില്ല. അറിയാത്തവർ ആരൊക്കെയാണെന്ന് പേര് പറയണേ. ഇസ, മെഹറിൻ, അലി, നായിമ, സഫ്വാൻ. സഫ്വാൻ അറിയാം, സഫ്വാൻ അറിയാം. അറിയുന്നാണോ അറിയില്ല എന്നാണോ? സഫ്വാൻ അറിയുന്നാണോ അറിയില്ല എന്നാണോ പറഞ്ഞ? ഓ, അറിവില്ല. പഠിച്ചവനെ. ഇത്രയും ചാനല് ചർച്ചകളും സോഷ്യൽ മീഡിയ ഒന്നും തുറക്കാൻ പറ്റണില്ല. അത്രക്കും ഫൈറ്റേഴ്സ് അവരുടെ പേര് പറഞ്ഞോണ്ടിരിക്കുകയാണ്, വലിയ വലിയ പരിപാടികള് ഒക്കെ. ഓക്കെ, ഇനി അറിയുന്നവര് കൈപൊക്ക്. അറിയുന്നവര്, ഓക്കെ. റയ്യാന്, ഹമാസ്. ഹമാസ്, അങ്ങനെയാണ് അവരുടെ പേര്. ഇസ്രായേല് പേടിക്കുന്ന ഒരു ഒരു പേടിക്ക എന്ന അവസ്ഥയിലേക്ക് എത്തി ഇപ്പോ ഹമാസിന്റെ ഫൈറ്റ്. ഓക്കെ,
ഇന്ന് വീട്ടില് ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത ഒരു കൈ ബുക്ക്. ചൂടാവുക, വാശി പിടിക്കുക, ഒച്ചിടുക, ഡോർ ഉറക്കെ അടക്കുക, ബെല്ലടിക്കുക, ലൈറ്റ് ഓഫ് ആക്കി ശല്യം ചെയ്യുക, അങ്ങനെ ചെറുതോ വലുതോ മൈന്യൂട്ട് മിസ്റ്റേക്സ് പോലും ചെയ്യാത്ത വെരി ക്ലീൻ ബോയ് അല്ലെങ്കിൽ വെരി ക്ലീൻ ഗേൾ. സുഫാന, നീ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല? ഇല്ല. ഷുവർ? ജയാൻ, ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല വീട്ടില്? ആരോ എന്റെ കൈ പിടിച്ച് താഴ്ത്തുന്നുണ്ട്, അപ്പൊ പ്രശ്നം ഉണ്ടാക്കി എന്ന അർത്ഥം. നീ എന്താ പ്രശ്നം ഉണ്ടാക്കിയത്? നീ എന്താ പ്രശ്നം ഉണ്ടാക്കി? ആക്കായിട്ട് ഫൈറ്റ് ഉണ്ടാക്കിയ? ഇല്ല. ഇല്ല. ചീത്ത പറഞ്ഞാലൊക്കെ പറ്റും, ദേഷ്യം പിടിച്ചാല്, വാശി കാണിച്ചാല്. ഓക്കെ, കാക്ക സമ്മതിക്കണില്ല, നീ പ്രശ്നക്കാരനാണെന്നാണ് കാക്ക പറയുന്നത് അല്ലേ. മുനീറും പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല, ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല. ഓക്കെ ശരി, ആരാ പ്രശ്നം ഉണ്ടാക്കിയവർ കൈപോക്കി? പ്രശ്നം ഉണ്ടാക്കിയവർ ഇൻഷ എന്താ പ്രശ്നം ഉണ്ടാക്കി? ഇസാന്റെ തലോടെ തല്ലുപിടി, തല്ലുപിടി. ഓക്കെ, ഇവിടെ ഏഴിലും ആര്യബാം കൊടുത്തു. അപ്പൊ നമ്മൾ എൻഡ് ചെയ്യാം ദുആ ചെയ്തിട്ട്. അള്ളാഹുവേ, എല്ലാവരെയും നല്ല മനുഷ്യരാക്കണേ അള്ളാ, നമ്മളെല്ലാവരെയും നല്ല മനുഷ്യരാക്കണേ അള്ളാ. അള്ളാഹുവേ, രോഗങ്ങളില്ലാത്ത അവസ്ഥ വരുത്തണേ അള്ളാ. ചെയ്യുന്ന അമലുകളിലൊക്കെ ഖൈറും ബർക്കത്തും തരണേ അള്ളാ. അള്ളാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുമ്മ റബ്ബി ർഹംഹുമാ കമാ റബ്ബയാനാ സഗീറ. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله وبركاته. وعليكم السلام. سبن سكرش. وعليكم السلام. وعليكم السلام. وعليكم السلام. علي 7:30 كي جان جيدا. زيانة ഒരു വീഡിയോ ഇത് ചെയ്ത തജ്വീദ് ലെസൺ അല്ലേ, നീ എത്രണ്ണം ചെയ്ത്? മൂന്നെണ്ണം. നാലാമത്തെ ചെയ്തോ? മൂന്നെണ്ണോ നാലെണ്ണോ, ഏതാ ചെയ്ത ലാസ്റ്റ്? നാല്. അഞ്ചാമത്തത് ചെയ്തു. ഞാൻ ലിങ്ക് അയച്ചിട്ടുണ്ട്, നോക്ക്, ലിങ്ക് ഓപ്പൺ ചെയ്ത് നോക്ക്.